എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോണതെന്ന് വെച്ചാൽ, വെന്തയ കുഴമ്പ് ഉലുവ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നിങ്ങൾ ഒരിക്കലും ഉലുവയല്ലേ അത് കഴിക്കില്ലേ എന്നൊക്കെ, പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഇതൊരു വ്യത്യസ്ത വിഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പം നമ്മളൊരു ആദ്യം ഒരു ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞു, അത് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇതാ ചെറു തീയിൽ വേണം വെച്ചത് ഫ്രൈ ചെയ്യാൻ. അടുപ്പ് ചെറുതായി കഴിഞ്ഞു കേട്ടോ. ഇതാ ഇതിനെ ഒരു ഒന്നര സ്പൂൺ ഉലുവയിട്ടു, അതേപോലെ തന്നെ ഒരു അര സ്പൂൺ നമ്മളുടെ ജീരകം, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം. ഇത് ചെറു തീയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതാണ്ടോ വറുത്തിരിക്കുന്നുണ്ടോ, ചെറു തീയിൽ വേണം വറക്കാൻ, കരിഞ്ഞു പോകരുത്. ഇതാ ഒരു ചെറിയ ചുവപ്പ് വന്നാൽ മതി. ഇനി ഒരു രണ്ട് മിനിറ്റ് ആ ചീനിച്ചട്ടിയോട് കൂടി ഇരിക്കുമ്പോൾ പാകമായിക്കോളും. ഇനി നമുക്ക് അടുത്ത് എന്തെന്ന് വെച്ചാൽ ഈ പാന് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരു മൂന്നാല് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു 20 മില്ലി നല്ലെണ്ണ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതാ ഇതേപോലെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഇതുപോലെ ഒരു കഷ്ണം കായക്കട്ടയും ഇട്ട് കൊടുക്കുക. അതൊന്നും ഫ്രൈ ആയതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ കായവും കടുകും നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ടിതുപോലെ ഫ്രൈ ചെയ്യും. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ചെറിയ ഉള്ളി തോലൊക്കെ ഉരിക്കാൻ കുറേ സമയം വേണമല്ലോ എന്ന്. അപ്പോൾ എന്താ നമ്മൾ എളുപ്പത്തിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ഉള്ളി തോലോടുകൂടി ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നാളെയാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതേപോലെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം തോൽ ഉരിക്കാനേ എളുപ്പമാണ്, കണ്ണിൽ നിന്ന് ഒട്ടും വെള്ളവും വരില്ല. ഇതാണ്ട് ഉള്ളി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 50 ഗ്രാം സവാള, സോറി സവാളയല്ല ചെറിയ ഉള്ളി കേട്ടോ, പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിട്ടൊന്ന് നന്നായി വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. ഇതാ സാമ്പാർ പൊടി, ഒപ്പം തന്നെ പുളി ഇങ്ങനെ എസൻസാക്കി വെച്ചിരിക്കുന്നത്, ഇതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചെറു തീയിൽ വീണ്ടും ഒരു 2 മിനിറ്റ് വഴറ്റുക. അപ്പോൾ മസാലകളൊക്കെ ഉണ്ടോ, നന്നായി വഴറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. വേണ്ട, ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളിയോ ഒക്കെ നോക്കുകയും ചെയ്യാം, നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം. ഇതാണ്ടോ നന്നായിട്ട് കുറുകി കഴിഞ്ഞു. അതാണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറോടുകൂടി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഇതാ വറുത്ത് വെച്ചിരിക്കുന്ന ജീരകവും ഉലുവയും കൂടിയാണ്. അപ്പോൾ ഇത് എണ്ണയില്ലാതാണ് ഇത് വറുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക, തീ ഓഫ് ചെയ്തതിന് ഇട്ട് കൊടുക്കുക. കാരണം ഈ പാത്രമായ കാരണം കുറച്ച് നേരം അത് തിളച്ചിട്ടുണ്ടാവും, മൺചട്ടി ആയത് കാരണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വെന്തയ കുഴമ്പ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ വിഭവം തയ്യാറാക്കുക, വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.